ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നൈ എപ്പിസോഡ് 2 ആണ്. ചെന്നൈയിലെ ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി തമ്മിൽ ഇത് കണ്ടു കാണും. നമ്മുടെ വിജയ് മാസ്റ്റർ സിനിമയിൽ ഓടിച്ച കാറൊന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. തമിഴ് സിനിമയിൽ മറ്റേ ജില്ലയിൽ വിജയ് ഓടിക്കുന്ന ഒരു ജീപ്പൊക്കെ ഇല്ലേ, അതൊക്കെ ഇവരാണ് കൊടുത്തേക്കണം. അപ്പോൾ സേ കാണുന്നതാണ് നമ്മുടെ കാർ ഗ്യാരേജ്. അപ്പോൾ ഫസ്റ്റ് തന്നെ മാസ്റ്ററിലെ കാർ ഇവിടെ കിടപ്പുണ്ട്. ഇത് കോൺടെസ മോഡിഫൈഡ് ആണ് കേട്ടോ. പിന്നെ അതല്ലാണ്ട് വേറെ ഷൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്ത കുറേ കാറും ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണെന്ന് വെച്ചാൽ, ഇവരെല്ലാം മോഡിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതേ അംബാസഡർ കാറും അതെല്ലാം മോഡിഫൈഡ് ആണ് കേട്ടോ. ഇതൊക്കെ കളർ ചേഞ്ച് വരുത്തിയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കണതാണ്. പിന്നെ നമ്മൾ ജില്ലാ സിനിമയിൽ വിജയ് യൂസ് ചെയ്തൊരു ജീപ്പ് ഇല്ലേ, മറ്റേ മെറസാപ്പോളോ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അതിൽ യൂസ് ചെയ്തൊരു ജീപ്പാണ് ഇത്. ഈ ജീപ്പിലാണ് വിജയ് ചാടി ഇറങ്ങിയൊക്കെ ഇങ്ങനെ പറന്നൊക്കെ പോകത്തില്ല, അത് ഈ ജീപ്പിൻ്റെ അകത്താണ്. ഇവരാണ് നമ്മൾ തമിഴ് സിനിമയിൽ മിക്ക സിനിമയിലും കാറൊക്കെ മോഡിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരുടെ ഷൂട്ടിങ്ങിന് വേണ്ടി. ഹായ് ചോട്ടാസ്, ഉങ്ങ പേരെന്നാ? ആച്ചിയ. ഉങ്ങ പേരെന്നാ? ആ, നമുക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ രണ്ട് കുട്ടികളാണ്. അപ്പം എന്താക്കാ, കേരളാവിൽ എന്ത് വരുന്നു തെരയുമാ? കേരള അക്കാവുടെ ചാനലില് ഉങ്ക വീഡിയോ വരുവാ. ബൈ ബൈ. അപ്പൊ ഇവിടുത്തെ രണ്ട് പിള്ളേരാണ് കേട്ടോ, അവരെ ഹാപ്പി ആയിട്ട് വിട്ടിട്ടുണ്ട്. ഇവിടെ കുറേ കുറേ സംഭവങ്ങൾ കിടപ്പുണ്ട്. ഒന്ന് കുറേ കാർ ഇങ്ങനെ ഡാമേജ് ആയതും അല്ലാത്ത ഡാമേജ് ആണ് അവർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കണമെന്ന് അറിയില്ല. അതേ നമ്മൾ ട്രാഫിക് പോലീസൊക്കെ യൂസ് ചെയ്യണ ബൈക്കൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ അംബാസഡർ കാറാണ്. ഇതിൽ നമ്മൾ മറ്റേ തമിഴ് സിനിമയിലൊക്കെ ഈ നാട്ടിൽ ഉള്ള വലിയവരില്ലേ, വേറെ പിള്ളേരെ വിളിച്ചുകൊണ്ടുവരാൻ തോന്നട്ടോ, നാട്ടിലെ മറ്റേ പ്രമുഖരല്ലല്ലോ കുന്തം, നാട്ടിലെ തലൈവർ, ആ തലൈവറൊക്കെ യൂസ് പണ കാറാണ് ഇവിടെ വരുമ്പോൾ മിക്സായിട്ടാണ് വരുന്നത് കേട്ടോ. എൻഡോവർ ആണ്, ഇതെല്ലാം ഷൂട്ടിങ്ങിന് പോയിട്ടുള്ള കാർസ് ആണ് കേട്ടോ. പിന്നെ ഇത് മാരുതി, ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള മെയിൻ സീനൊക്കെ ഇല്ലേ, അതിലൊക്കെ യൂസ് ചെയ്യുന്ന കാറാണ് ഇത്. ഓക്കെ, പിന്നെ അതല്ലാണ്ട് വിജയുടെ കാർ ഞാൻ ഇപ്പോൾ കയറി കാണിച്ചുതരാം. ഗൈസ്, അപ്പം ഞാൻ വിജയുടെ മറ്റേ ജില്ലാ പടത്തിലെ കാറിൽ കയറുകയാണ് കേട്ടോ. കാറല്ല, ജീപ്പിൽ, ഓപ്പൺ ജീപ്പാണ്. അതിലാണ് നമ്മൾ ജില്ലയിൽ ഇങ്ങനെ പറന്ന് വിജയ് പോകത്തില്ലേ, അത് ഈ ഒരു ജി പി വെച്ചിട്ടാണ് കേട്ടോ. കണ്ടീഷനാണെന്ന് തോന്നുന്നു, പക്ഷേ നമുക്ക് ഓടിക്കാമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ റിവ്യൂ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ, എനിക്ക് ഓടിക്കാനും കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും ജസ്റ്റ് കയറി വന്നിട്ട് കൊള്ളാം, നല്ല രസമൊക്കെ ഉണ്ട്. ബാക്കിൽ സീറ്റൊന്നും ഇല്ല, ബാക്കിൽ ഓപ്പൺ ആണ്, നമുക്ക് അവിടെ നിന്ന് പോകാം. ഗുണ്ടകളൊക്കെ പണ്ട് നിന്നാണല്ലോ പോണത്. കേരളത്തിൽ ഇന്നേ വരെ ആരും മാസ്റ്റർ കാർ റിവ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും വേണ്ടതെന്ന് വിചാരിച്ച് ഈ ഒറ്റ കാര്യത്തിൽ ഞാൻ ചെന്നൈ വന്നത്. ആർക്കും അറിയത്തില്ല കേട്ടോ, എനിക്കിത് കൺഫർമേഷൻ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഒന്ന് കൺഫേം ആയത് കേട്ടോ. ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ കേട്ടോ. കോണ്ടസ റെഡ് മോഡിഫൈഡ് ഉണ്ട് ഇപ്പുറത്ത്, അത് കാണിച്ചു തരാം. മാസ്റ്റർ കാർ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാറായിരുന്നു. അവരത് കളറ് മാറ്റി, പിന്നെ അലോ വീൽസ് മാറ്റി, പിന്നെ അതല്ലാണ്ട് നമ്മുടെ വിൻഡോസൊക്കെ ഇല്ല, അതൊക്കെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് ആ മാസ്റ്റർ കാർ സെറ്റാക്കി വെക്കണത്. പിന്നെ അതേ ഇവിടെ വേറൊരു ജീപ്പ് കൂടെ ഉണ്ട്, ഇതൊക്കെ സിനിമയിൽ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഏത് സിനിമയാണെന്നൊന്നും അറിയാൻ പാടില്ല. ആണെങ്കിൽ എവിടെയെങ്കിലും റിമെമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ തന്നെ ഇവർ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെ വർക്ക്ഷോപ്പ് തന്നെ ഫ്രണ്ടിൽ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തിലോട്ട് പോകാം. നമ്മുടെ വിജയുടെ മാസ്റ്റർ കാർ കേട്ടോ. അതിനകത്ത് നമുക്കൊന്ന് ജസ്റ്റ് കയറി നോക്കാം. ഇവിടെ ഒന്നും ഇല്ല, നമ്മുടെ വിൻഡോസ് ഒക്കെ എടുത്തിട്ടുള്ള സെറ്റപ്പ് ആണ്. ഇവിടെ ഫുള്ള് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കാറിന്റെ അകത്ത് കയറാൻ പോവാണ്. ഇതിന്റെ അകത്തുള്ള ഈ സംഭവം വലിക്കുമ്പോൾ ഓപ്പൺ ആവുന്നത്, അപ്പൊ കയറി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടോ നോക്കാം. കാരണം കീയൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്, ഓടിക്കാൻ ഒന്നും പറ്റില്ല. പക്ഷെ സെയിം വിജയ് ഷൂട്ടിങ്ങിന് എങ്ങനെയാണ് ഇരുന്നത്, അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. സെപ്പറേറ്റ് വെച്ചതാണ്, ഇപ്പൊ ഈ അഴുക്കൊക്കെ പിടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അത് ഇറങ്ങിയിട്ട് കുറേ നാളായിട്ട് അവർ ഈ കാർ ഹൈഡ് ചെയ്തിട്ടായിരുന്നു. അവൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് റിലീസാവണവരെ കാറൊക്കെ ഹൈഡ് ചെയ്തിട്ടേക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം സെറ്റാക്കിയത്. ഇപ്പോൾ അതെ ഫുള്ള് പൊടി പിടിച്ച് കിടക്കുകയാണ്. എന്നാലും നമുക്ക് മാസ്റ്റർ യൂസ് ചെയ്തതാണ്, നമുക്ക് പറയാം മാസ്റ്റർ യൂസ് ചെയ്ത കാറാണ് അടിപൊളിയാണെന്നൊക്കെ. പിന്നെ ഇതിൻ്റെ സീറ്റിങ്ങും നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല കുഷ്യനൊക്കെ ഇരിക്കണത്, അപ്പോൾ നല്ല സുഖമുണ്ട് ഇരിക്കാനായിട്ട്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ വടചെന്നൈയിലാണ് സംഭവം. കീയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുന്നു. പിന്നെ സൈഡ് ഉള്ളിലൊക്കെ പോയി കിടക്കുകയാണ്. ഇനി ഈ ഫിലിം കഴിഞ്ഞുകൊണ്ട് അവരധികം സൂക്ഷിക്കാത്ത ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫിലിമിന് വേണ്ടി മാത്രം അവർ മോഡിഫൈ ചെയ്തെടുത്ത കാറാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ സാധാ ഒരു കോൺടെസ ആയിരുന്നു, അതിൽ ഡയറക്ടർ സാർ പറഞ്ഞ പോലെ തന്നെ കളറൊക്കെ മാറ്റി, പിന്നെ റൂഫ് മൊത്തത്തിൽ പൊളിച്ച് കളഞ്ഞിട്ട് രണ്ടാമത് വെച്ച റൂഫാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ ഈ സംഭവമുള്ള റൂഫ്.
അതുമല്ലാണ്ട് ഈ വിൻഡോ ഫുൾ ഇവിടുത്തെ ഇളക്കി കളഞ്ഞിട്ട് ഇവിടെ വെൽഡ് ചെയ്ത് വെച്ചേക്കാണ്. പഴയ വണ്ടി ആയതുകൊണ്ട് അറിയാലോ നോർമൽ കണ്ടീഷൻ ആണോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും കാറ് മാസ്റ്റർ നിങ്ങളെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് കാണിച്ചു തന്നെയാണ്. ഇവിടുന്ന് ഞാനിപ്പോ ഇറങ്ങാൻ പോവാണ്, ഈ ഒരു ചെറിയ ഷൂട്ടിന് വേണ്ടി വന്നതാണ്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ സപ്പം മാസ്റ്ററിന്റെ വണ്ടിയിൽ ഞാൻ റൗണ്ട് പോകാൻ പോവാണ്ട്. എന്തായാലും ഓടിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടത് പറയാവേ. പോയിക്കാണ്ടതെ മാസ്റ്ററിന്റെ കാറാണ്. Like a single cutie story, pay attention, listen to me. If you want, take it or else, when I'm tension, leave it, baby. Life is very short, nanba, always be happy. Guys. മാസ്റ്റർ പട്ടക വാങ്ങുന്നത് മാസ്റ്റർ പട്ടക വണ്ടി വാങ്ങി ആൾഡേഴ്സ് പോകുന്നത്. അപ്പൊ എന്തായാലും ഒരു രക്ഷയില്ല, നല്ല കംഫർട്ടാണ്, കുഷ്യൻ ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പൊ നമ്മള് കേരളത്തിൽ നിന്ന് വന്നിട്ട് കേരള സ്പെഷ്യൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവുന്നത് നമ്മുടെ സ്പെഷ്യൽ കേരള ചിപ്സ് ആണ്. ഉങ്ങൾക്കാകും എല്ലാവർക്കാകും എന്റെ വകയും ചാനൽക്കാകും ഗിഫ്റ്റ്. ഓക്കെ, അപ്പം ഇവിടെ കുറെ കുട്ടീസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടാണ്. അടിപൊളിയാണ്, പ്രതീക്ഷിച്ചതിനെക്കാട്ടും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാം സപ്പോർട്ട് കിട്ടി ഇവിടെ നട്ടാ. ഇപ്പൊ ഇവിടെ എല്ലാം ഷൂട്ടിംഗ് ആകെ വണ്ടി ഓൺലി ഷൂട്ടിംഗ് ആണ്, എല്ലാം ഷൂട്ടിംഗ് പർപ്പസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വിജയ് യൂസ് ചെയ്ത കാർ യൂസ് പണ്ട ഏതാവൊരു കാർ എന്താ സിനിമയില് കൂട്ടത്തില് സൂര്യ യൂസ് ചെയ്ത കാറാണ് അമ്പാസിഡർ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായല്ലോ. പക്ഷെ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും എന്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും എഫേർട്ട് എടുത്ത വീഡിയോ ആണല്ലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കൺ നൈസായിട്ട് എനേബിൾ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കാണുന്നവരെ അഡിയോസ്. ഒരു ബൈ സൊല്ലുമ്പോ അടിപൊളിയാണ് പിള്ളേരൊക്കെ. ഒരു ബൈ സൊല്ലിടുമോ എങ്ങോട്ട് ഓഡിയൻസ് കിട്ടേ. ബൈ. പലവിധ പ്രോബ്ലംസ് വെൽക്കം എന്തോ കൊഞ്ചം ചുൽപ്പണ്ണു മാപ്പേ.